കിടപ്പാട് ജപ്തിയും സർഫാസി നിയമവും വേണ്ടെന്ന മുദ്രാവാക്യവുമായി സർഫാസി വിരുദ്ധ ജനകീയ സമരസമിതി സർഫാസി നിയമം ഉപയോഗിച്ച് കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യാൻ സഹകരണ ബാങ്കുകൾക്ക് മേൽ സമ്മർദ്ദവും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അമിത അധികാരവും റിസർവ് ബാങ്ക് നൽകുന്നുവെന്നാരോപിച്ചാണ് കലൂരിലെ റിസർവ് ബാങ്കിന് മുന്നിൽ ഡിസംബർ ഇരുപതിന് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത് സമരത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചിന്തകനും വാഗ്മിയുമായ അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര നിർവഹിക്കും കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യാതിരിക്കാൻ നിയമനിർമ്മാണം നടത്തുക ദരിദ്രജന വിഭാഗങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ സ്ക്രീനിംഗ് കമ്മിറ്റികൾക്ക് രൂപം കൊടുക്കുക കൊടുക്കുകൾ ോട് കമ്മീഷൻ പറ്റി റവന്യൂ റിക്കവറി നടത്തുന്നത് നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നവംബർ ഇരുപത്തിയൊന്ന് മുതൽ സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ മുൻകൈയിൽ ജപ്തിക്കോലം ചുട്ടരിച്ചുകൊണ്ടുള്ള സമരം നടന്നുവരികയാണ് സർഫാസി നിയമം ഉപയോഗിച്ച് കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യാൻ സഹകരണ ബാങ്കുകൾക്ക് മേൽ സമ്മർദ്ദവും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അമിതാധികാരവും നൽകുന്നുവെന്നാരോപിച്ച് ഡിസംബർ ഇരുപതിന് കലൂരിലെ റിസർവ് ബാങ്കിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നു സമരം പ്രശസ്ത ചിന്തകനും വാക്മിയുമായ അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർഫാസി നിയമം റദ്ദാക്കുമെന്ന് ഉറപ്പുവരുത്താത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനതല പ്രചരണം നടത്താനും സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട് ജനകീയ സമരസമിതി ചെയർപേഴ്സൺ വി സി ജെന്നി കോർഡിനേറ്റർ പി ജെ മാനുവൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി കെ വിജയർ ബൈജു എറ്റി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സർഫാസി സി ജെ എം കോടതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എന്ന് പറഞ്ഞൊരു സ്വതന്ത്ര നീതിന്യായ സംവിധാനം നമ്മളെ തെരുവിലെറിയുന്നു ആസിഫ് നിർനിർമ്മാണ കമ്പനികൾ നമ്മളെ വാങ്ങിച്ച് വിലക്ക് വാങ്ങിച്ചെടുത്തിട്ട് അത് ചുളിവിലക്ക് വിറ്റ് ലാഭം അടിച്ചെടുക്കുന്നു ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണല് നമ്മളുടെ വസ്തുവിൽ നിന്ന് നമ്മളെ തെരുവിലാക്കി ലേലം ചെയ്തു വയ്ക്കുന്നു അതിന് വലിയൊരു കോക്കസ് അവിടെ പ്രവർത്തിക്കുന്നു ആ കോക്കസിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് കൂടാതെ ആർബിട്രേഷൻ ആക്ടും റവന്യൂ റിക്കവറി ആക്ടും ഇങ്ങനെ സർവായുധമണിഞ്ഞുള്ള ഈ വേട്ട നിർത്തലാക്കണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾക്ക് പറ്റില്ല ഇന്ത്യയിലെമ്പാടുമുള്ള ജനങ്ങൾ സംഘടിച്ചാൽ മാത്രമാണ് സർഫാസ് നിയമം റദ്ദാക്കാൻ പറ്റൂ സെവൻ രാജ്യങ്ങളെപ്പോലുള്ള അതിസമ്പന്നരായ രാജ്യങ്ങളുമായി ടൈയപ്പാണത് അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മുഴുവൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും നമ്മളുടെ വീടിന് മുമ്പിൽ ഒരു ജപ്തി നടന്നാൽ അത് ചോദ്യം ചെയ്യാൻ രംഗത്ത് വരികയും ചെയ്യും ഇപ്പം ഞങ്ങൾ സി ജെ എം കോടതിയിൽ സർഫാസി നിയമത്തിൻ്റെ ഇത് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങളിത് ആവശ്യപ്പെടുമ്പോൾ സി ജി എം കോടതി ഈ എറണാകുളത്തെ രണ്ട് വർഷം മുമ്പ് വലിയൊരു സദസ്സ് ബാർ അസോസിയേഷൻ നടത്തിയപ്പോൾ ആ സദസ്സിൽ വന്നിട്ട് ജൂനിയർ പെൺകുട്ടികൾ ജൂനിയർ വക്കീലന്മാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് നേരെ ഈ സി ജി എം കോടതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി യോഗ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചൂണ്ടി പറഞ്ഞത് അവരുടെ ബ്യൂട്ടീഷ്യൻ ചെയ്യാനുള്ള സാധനങ്ങൾ ഞാനാണ്